നമ്മൾ സുരക്ഷിതരായി റമലാനിലേക്ക് എത്തണം നമ്മൾ റമദാനിലേക്ക് സുരക്ഷിതരായി എത്തുക എന്ന് പറയുന്നത് റമദാനിൻ്റെ മുമ്പ് നമ്മുടെ അമലുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആത്മാവിന് മുറിവ് ചെയ്യുന്നതാവരുത് മുറിവ് പറ്റിയിട്ട് റമലാനിലേക്ക് കിടക്കരുത് തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ് കണ്ണ് തീരെ നിയന്ത്രണമില്ലാതെ പോവുകയാണ് നമ്മുടെ ചിന്തകൾ നിയന്ത്രണമില്ലാതെ പോവാണ് അങ്ങനെ ആവരുത് ലി റമദാൻ 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 സല്ലിം അത് റമലാനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു വസ്ലം ചെയ്യുന്നൊരു ദ്വായാണ് അള്ളാഹു ഞങ്ങളെ റമദാനിലേക്ക് സുരക്ഷിതമാക്കി എത്തിച്ചു തരയണമേ റമലാനിനെ ഞങ്ങളിലേക്കും സുരക്ഷിതമാക്കി എത്തിച്ചു തരയണമേ ഇപ്പം വിശുദ്ധ റമദാൻ വരികയും റമദാനിൽ എന്തെങ്കിലും ഫിത്തനകൾ അത് നോർമലി ഉണ്ട് കാരണം പിശാച്ചിൻ്റെ വലിയ വലിയ അഫാ എഫ് എഫരിച്ചുകളായ പിശാച്ചുക്കളെയാണ് പിടിച്ചു കെട്ടേണ്ടതെന്ന് ജൂനിയർ പിശാച്ചുകൾ അപ്പോഴും ഉണ്ടാവുന്നതാണ് പിന്നെ മനുഷ്യൻ്റെ ശരീരവും അതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്ട്രാക്ഷൻ റമലാനിൻ്റെ സമയത്ത് വരും ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ചില്ലറ വിഷയങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുള്ളൂ നേരെ മറിച്ച് പല അറബി രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പല വിഷയങ്ങളും വെച്ചാൽ റമലാനിൽ സ്പെഷ്യലായിട്ട് സീരിയലുകൾ വരും റമദാൻ മാത്രമായിട്ട് ചില ഫിലിമുകൾ ഇറങ്ങും എന്ന് പറഞ്ഞാൽ ആളുകളെ ആ ഒരു സമയത്ത് അതിലേക്ക് എൻഗേജായിപ്പോകും ആ സമയത്തേക്ക് മനുഷ്യൻ്റെ സമയം പിന്നെ കളി കാണാനും പിന്നെ ഉറക്കം ഉറക്കമൊഴിച്ച് വെറുതെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് റമവാനിന് മുറി വരുന്ന അവസ്ഥ ഉണ്ടാവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ വാട്സപ്പ് നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ആണ് കിടക്കുന്നത് അതങ്ങ് പൂട്ടിവെച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് ഇത് വരാറില്ല പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി ഓരോരുത്തരും വളരെ അണ്ണെസറി നിസ്സാരമായ വിഷയങ്ങൾ വിവാദങ്ങളും ചർച്ചകളും ആക്കിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തും അതുകൊണ്ട് റമദാൻ മുറിവ് പറ്റാതെ നമുക്ക് ലഭിക്കണം അള്ളാഹു സഹായിക്കട്ടെ നമുക്ക് മുറിവ് പറ്റാതെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും വേണം അതായത് നമ്മുടെ നിഷ്കാരം കൃത്യമാണ് നമ്മുടെ വാക്കുകൾ കൃത്യമാണ് നമ്മുടെ അമലുകൾ കൃത്യമാണ് നമ്മുടെ ലക്ഷ്യം കൃത്യമാണ് നമ്മൾ റമനാനിന് ഒരുങ്ങി നിൽക്കുകയാണ് അങ്ങനെയാണ് റമനാനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വിവാഹത്തിന് പുതിയാപ്പിള വരുന്ന നേരത്ത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിടും കാലിന് വെച്ചിട്ട് വടി കുത്തി വരികയാണെങ്കിൽ ആ അവസ്ഥ എന്താണ് ആലോചിച്ച് നോക്കും അപ്പോൾ എല്ലാവരും പറയപ്പാ പുതിയാപ്പിളക്ക് പറ്റിയത് ഈ ദിവസം എങ്ങനെയല്ലല്ലോ വരേണ്ടത് എങ്ങനെ ഉഷാറിൽ വരേണ്ടതാണ് അവന് വടി കുത്തിപ്പിടിച്ച് സ്ട്രച്ചറിലൊക്കെ അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ വരുന്നത് എന്തേ അവൻ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കാണും അങ്ങനെ ഉണ്ടാവുമല്ലോ ഉദാഹരണം പറഞ്ഞ് അതുപോലത്തെ ഒരു വരവ് റമലാനിലേക്ക് നമ്മൾ വരരുത് എങ്ങനെ നമ്മുടെ അമലുകൾക്ക് മുറിവ് പറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റജബിലും ഷാബാനിലും ഈ രണ്ട് മാസം അള്ളാഹുച്ചാല നൽകുന്നത് ഒരുങ്ങാനാണ് അതുവരെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരുങ്ങാൻ കഴിയില്ല ഇപ്പം ഷാബാനായിക്കഴിഞ്ഞാൽ റമലാനും കട്ട് എത്തട്ടെ ഞാനങ്ങാ റെഡി ടു റൈസ് ഞാനത് മുസ്തായി ഇൻസുലാഖ് ഓടി ഓട്ടപ്പന്തയത്തിന് റെഡിയായി നിൽക്കാൻ റമദാനിൻ്റെ ആ ഒരു നിലാവങ്ങ് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ എൻ്റെ ജീവിതം പിന്നെ ഇന്നലത്തെ ദിവസമല്ല എൻ്റെ ദിവസം ഇനി വേറെയാണ് എൻ്റെ വാക്കുകൾ എൻ്റെ കൂട്ടുകാർ ഇതൊക്കെ മാറും റമദാൻ കഴിയുന്നവരെ അതിനപ്പുറത്തേക്ക് മാറണം പക്ഷേ റമദാനിൽ നമ്മൾ അള്ളാഹു നൽകുന്ന ഒരു പ്രിപ്പറേഷൻ ടൈമാണ് എവരി ഇയർ